എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 10-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറേ പാഠങ്ങളാണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് സീസൺസ് ആൻഡ് ടൈം. അതായത് നമ്മുടെ ലോകത്തിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സീസൺ ഉണ്ടാകുന്നു, പിന്നെ സമയം, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഇവിടെ നോക്കുക, ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കുറേ നല്ല മനോഹരമായ കുറേ പിക്ചേഴ്സ്, അതായത് നല്ല ഒരു വസന്തകാലത്തിൻ്റെ ഒരു ദൃശ്യം, പിന്നെ കണിക്കൊന്ന പൂക്കുന്നത് വിഷുവിൻ്റെ ആ ടൈമിൽ പൂക്കുന്നതാണ്. അങ്ങനെ കുറച്ച് സീസൺസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീസൺസ് അവിടെ കാണിച്ചിട്ടുണ്ട്. ദ വണ്ടേഴ്സ് ഓഫ് സീസണൽ ചേഞ്ച് എക്സിബിറ്റ് ബൈ ദ നേച്ചർ ആർ വേരിയഡ്. സീസൺ എങ്ങനെ ഉണ്ടാകുന്നു, ഇപ്പോൾ മഴക്കാലം ഉണ്ടാകുന്നു, അതിന് ശേഷം മഞ്ഞുകാലം വരുന്നു, പിന്നെ വേനൽക്കാലം വരുന്നു, പിന്നെ വീണ്ടും മഴക്കാലം വരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ സീസൺ എങ്ങനെ ഉണ്ടാകുന്നു, ഓരോ വർഷവും ഇങ്ങനെ വ്യത്യസ്തമായ സീസൺ എങ്ങനെ ഉണ്ടാകുന്നത് എന്ന് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. വിന്റർ ഈസ് എ സീസൺ വെയർ എവറിത്തിങ് ഈസ് ബറീഡ് ഈസ് നോ. അതായത് നമുക്കറിയാം ഈ വിന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വിന്റർ അത്ര പ്രശ്നമുള്ള ഒരു സീസൺ അല്ല, എങ്കിലും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മഞ്ഞ് കൊണ്ട് നിറയുന്ന ഒരു സീസണാണ് വിന്റർ. ആസ് എ വിന്റർ റിട്രീറ്റ്സ് ഗ്രാസ് ആൻഡ് ട്രീസ് സ്ലോലി ടേൺ ഗ്രീസ്. അവിടെയൊക്കെ മഞ്ഞുകാലം മാറുമ്പോൾ പതുക്കെ പതുക്കെ പുല്ലൊക്കെ മുളയ്ക്കാൻ തുടങ്ങും. ദ സ്പ്രിംഗ് സീസൺ അറൈസ് വിത്ത് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഹ്യൂസ്. സ്പ്രിംഗ് വരുമ്പോൾ, സ്പ്രിംഗ് എന്ന് പറഞ്ഞ സീസൺ വരുമ്പോൾ പലതരത്തിലുള്ള മരങ്ങളും ചെടികളും പൂക്കാൻ തുടങ്ങും. ദെൻ സമ്മർ സെറ്റ്സ് ഇൻ ബൈഡിങ് എ ഡ്യൂ ടു ദ റെയിൻ ഓഫ് സ്പ്രിംഗ്. ഇനി അടുത്ത് സമ്മർ വന്നു, കംസ് എ ലോങ് റെയിനി സീസൺ ആസ് എ റിലീഫ് ടു ദ സ്കോർച്ചിങ് സമ്മർ. ഇനി സമ്മറിന്റെ വേനൽ ആ തീഷ്ണതയെ കുറയ്ക്കാനായിട്ട് മഴക്കാലം വന്നു. ആൻഡ് ദെൻ ഫോളോസ് ഓട്ടം. അപ്പോൾ മഴക്കാലത്തിന് ശേഷം ഓട്ടം എന്ന ആ സീസൺ വന്നു. ട്രീസ് സ്റ്റാർട്ട് ഷെഡിങ് ദർ ലീവ്സ് വിതിൻ എ ഫ്യൂ വീക്സ് ഇൻ പ്രിപ്പറേഷൻ ടു വെൽക്കം ദ ഫോർ കമ്മിങ് വിന്റർ. അപ്പോൾ ഓട്ടം എന്ന കാലം കഴിഞ്ഞാൽ വിന്റർ വരും. വിന്റർ വരുമ്പോൾ ഈ ഇലകളൊക്കെ, ഈ മരങ്ങളൊക്കെ ഇലയൊക്കെ പൊഴിച്ചു കളയും, പൊഴിച്ചു കളയും. അതായത് വിന്ററിനെ ഓവർകം ചെയ്യാൻ വേണേ. മഞ്ഞുകാലത്ത് മഴയൊന്നും കിട്ടില്ലല്ലോ, അതായത് ജലമൊന്നും കിട്ടില്ല. ഇപ്പോൾ വെള്ളത്തിൻ്റെ നഷ്ടത്തെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇലകളൊക്കെ കൊഴിച്ച് മരങ്ങളൊക്കെ അങ്ങനെ നിൽക്കും. അങ്ങനെ വീണ്ടും വിന്റർ വന്നു. വിന്റർ കഴിഞ്ഞാൽ വീണ്ടും അടുത്തത് വന്നു. അങ്ങനെ പല പല മാസങ്ങൾ, പല പല സീസൺസ് ഇങ്ങനെ വരുന്നു. അതെങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ ഈ പാഠത്തിൽ നോക്കുന്നത്. ശ്രദ്ധിച്ച് വായിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ്. സൂര്യനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇത് നമ്മൾ പഠിക്കേണ്ടത്. നോക്കാം, ഓക്കെ. വൈ സീസൺസ് ചേഞ്ച്? ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യം ഇതാണ്. ഇപ്പം മഞ്ഞുകാലം കഴിഞ്ഞാൽ വീണ്ടും വേനൽക്കാലം വരുന്നുണ്ട്, അത് കഴിഞ്ഞ് മഴക്കാലം വരുന്നു. അങ്ങനെ അങ്ങനെ ഇതെങ്ങനെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം നമുക്ക് വരാം. ഇവിടെ നോക്കൂ, വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദ ഡിഫറെൻറ്റ് സീസൺ. അത് ഓർക്കേണ്ട ഒരു പ്രധാന പോയിന്റാണ്, വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ. അതായത് സൺഷൈനിൽ വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്. സൺഷൈനിലെ വേരിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സൂര്യൻ്റെ ചൂട് അല്ലെങ്കിൽ വെയിൽ കിട്ടുന്നത് എല്ലായിടത്തും ഒരുപോലെയല്ല. ചില സമയത്തൊക്കെ നന്നായിട്ട് നമുക്ക് ചൂട് കിട്ടും, അപ്പോൾ നമ്മളതിനെ വേനൽക്കാലം എന്ന് വിളിക്കും. ചില ചില സമയത്ത് നമുക്ക് ചൂട് കുറവായിരിക്കുള്ളൂ, അപ്പോൾ മഞ്ഞുകാലം എന്ന് വിളിക്കും. അപ്പോൾ സീസൺ എന്ന് പറഞ്ഞാൽ സൺഷൈൻ്റെ എമൗണ്ടിലെ വേരിയേഷനാണ്. സൂര്യൻ്റെ വെയിൽ, സൂര്യൻ്റെ ചൂടിലുള്ള വ്യത്യാസം, അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചറാണ്. സീസണിൻ്റെ സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പോയിന്റ് ഓർക്കുക, എമൗണ്ട് ഓഫ് സൺഷൈൻ, വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ, ആ പോയിന്റാണ് ഓർക്കേണ്ടത്. ദ എർത്ത്സ് റെവല്യൂഷൻ ആൻഡ് ദ ടിൽറ്റ് ഓഫ് ദ ആക്സിസ് ആർ ദ റീസൺസ് ഫോർ ദിസ് വേരിയേഷൻ. ഇനി ഇങ്ങനെ സൂര്യൻ്റെ വെയിലിനുള്ള വേരിയേഷൻ, സൂര്യൻ്റെ ചൂട് എല്ലായ്പ്പോഴും ഒരുപോലെയല്ല നമുക്ക് ലഭിക്കുക. ചിലപ്പോൾ കൂടുതൽ തീക്ഷ്ണമായ ചൂട് അല്ലെങ്കിൽ തീക്ഷ്ണമായ സൺഷൈൻ നമുക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ സൺഷൈൻ്റെ തീക്ഷ്ണത കുറയും. അതിനെന്താ കാരണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്, എർത്തിൻ്റെ റെവല്യൂഷൻ ഒരു കാരണമാണ്, പിന്നെ ടിൽറ്റ് ഓഫ് ദ ആക്സിസ്. അത് ഓർക്കേണ്ട രണ്ട് പോയിന്റ്. അപ്പൊ എന്തൊക്കെയാണ് ഈ സൺഷൈന്റെ വേരിയേഷന് കാരണം, ആ പോയിന്റ് ഇവിടെ തന്നെ ഇങ്ങനെ എഴുതാം, സൺഷൈൻ വേരിയസ് ബിക്കോസ്, അതിന് കാരണം ഇതാണ്, ബിക്കോസ് എന്താണ്, എർത്ത്സ് റെവല്യൂഷൻ, എർത്തിന്റെ റെവല്യൂഷൻ. എന്താ റെവല്യൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം? ചുറ്റിക്കറങ്ങല്. എർത്ത് ആരെ ചുറ്റുന്നുണ്ട്? സൂര്യനെ ചുറ്റുന്നു, അല്ലേ? പിന്നെ ടിൽറ്റ് ഓഫ് ദ ആക്സിസ്, അടുത്ത പോയിന്റ് അതാണ്, ടിൽറ്റ്, ടിൽറ്റ് ഓഫ് ദ ആക്സിസ്. രണ്ട് കാരണങ്ങൾ ഓർത്താൽ മതി. അപ്പൊ സൂര്യന്റെ ചൂടിന് വേരിയേഷൻ വരാനുള്ള രണ്ട് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നിട്ട് പറയാം, എർത്തിന്റെ റെവല്യൂഷനും മറ്റൊന്ന്
ആക്സിസിലെ അതായത് ടിൽറ്റ് ഓഫ് ദ ആക്സിസ് എന്ന് പറഞ്ഞാല് സൂര്യനെയൊക്കെ ഭൂമി ചുറ്റുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഭൂമി നിങ്ങളെ ഗ്ലോബ് കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ക്ലാസ് റൂമിൽ ടീച്ചർ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഗ്ലോബ് ഇങ്ങനെ മേശപ്പുറത്ത് വെക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആ ഒരു പൊസിഷൻ നിങ്ങൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇരിക്കണം, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണോ, അല്ല ഒരു ചെറിയ ചരിവുണ്ട് അല്ലെ, ഇങ്ങനെ ഒരു ചരിവുണ്ട്, ആ ചരിവ് ഉള്ള ഒരു ഗ്ലോബിൽ ഇങ്ങനെ വെച്ചാക്കിയാണ്, ഒരു ചെറിയ ചരിവ്. ദാറ്റ് ഇസ് എ ടിൽറ്റ് ഓഫ് ദ ആക്സിസ്, അത് അക്ഷം, ഒരു ചെറിയ ചരിവോട് കൂടിയുള്ള അക്ഷാംശമാണ് ഈ ഭൂമി എപ്പോഴും നിലനിർത്തുന്നത്. ഒരു ചെറിയ ചരിവോട് കൂടിയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടല്ല ഭൂമിയുടെ ആ ഒരു പൊസിഷൻ. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ടിൽറ്റ് ഓഫ് ദ ആക്സിസ്. അപ്പോ എമൗണ്ട് ഓഫ് സൺഷൈനിൽ വേരിയേഷൻ വരാനുള്ള രണ്ട് കാരണങ്ങള്, ഫസ്റ്റ് വൺ എർത്തിന്റെ റെവല്യൂഷനും സെക്കൻഡ് വൺ ആക്സിസിന്റെ ടിൽറ്റും ആണ്. ഓക്കെ, യു നോ ദാറ്റ് ഇറ്റ് ഈസ് ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ദാറ്റ് ഓഫ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് അതായത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്, അതായത് സൂര്യനെ ചുറ്റുന്നത് ഈ ഒരു ഓർബിറ്റ് ആണ്. അതായത് ഒരു ഫുൾ വൃത്തമല്ല, ഈ ഷേപ്പിലുള്ള ഒരു ഓർബിറ്റിലാണ് സൂര്യനെ ഭൂമി റിവോൾവ് ചെയ്യുന്നത്, ചുറ്റുന്നത്. അങ്ങനെ സൂര്യനെ ഭൂമി റിവോൾവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? റവല്യൂഷൻ. ഈ വാക്ക് മറക്കാതിരിക്കുക കേട്ടോ. റവല്യൂഷൻ നമ്മൾ സോഷ്യൽ ഹിസ്റ്ററിയിൽ പഠിച്ച വിപ്ലവം എന്നുള്ളതല്ല അർത്ഥം. ഇവിടെ സൂര്യനെ ഭൂമി ചുറ്റുന്നതിനെ റവല്യൂഷൻ എന്ന് പറയുന്നു. റവല്യൂഷൻ ചുറ്റൽ, ആരെ ചുറ്റലാണ്? സൂര്യനെ ചുറ്റലാണ്. ഓക്കെ, അത് ഏത് ഓർബിറ്റിലാണ് ചുറ്റുന്നത്? എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്, അതായത് ഈ ഒരു ഷേപ്പിലുള്ള ഓർബിറ്റില്. യു ഹവ് ലേൺഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് ദാറ്റ് ദ ആക്സിസ് ഓഫ് ദ എർത്ത് ഈസ് ടിൽറ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 62.5 ഡിഗ്രി. ഓർത്തിരിക്കുക, ഭൂമിയുടെ ആ ഒരു ആക്സിസ്, ഭൂമിയുടെ ആ ടിൽറ്റ്, ആ ഒരു ചരിവ് എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ പ്ലെയിനിൽ വെച്ച് നോക്കുമ്പോൾ 62.5 ഡിഗ്രി ചരിഞ്ഞിട്ടാണ് നിൽക്കണേ. 62.5 എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു ചെറുതായിട്ട് ഇതിലുള്ളത് ഈ ഒരു ചരിവാണ് 62.5. അപ്പൊ അത്ര 62.5 ഡിഗ്രി ഓർബിറ്റൽ പ്ലെയിനിലുള്ള ഒരു ചരിവ് ഭൂമിക്കുണ്ട് എന്ന് പറയുന്നു. ഇഫ് മെഷേർഡ് ഫ്രം ദി വെർട്ടിക്കൽ പ്ലെയിൻ, അത് വെർട്ടിക്കൽ ആയിട്ട് നോക്കുമ്പോൾ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പോൾ അത് എത്രയായിരിക്കും എന്ന് അറിയാമോ? 23.5 ഡിഗ്രിയാണ്. അപ്പൊ രണ്ടും ഓർത്തിരിക്കുക, ഓർബിറ്റൽ പ്ലെയിനിൽ വെച്ച് നോക്കുമ്പോൾ 62.5 ഡിഗ്രി ചരിവാണെങ്കിൽ, വെർട്ടിക്കൽ പ്ലെയിനിൽ വെച്ച് നോക്കുമ്പോൾ 23.5 ഡിഗ്രി ചരിവ് ആർക്കുണ്ട്? ഭൂമിയുടെ ആക്സിസിന്, അക്ഷത്തിന്, അച്ചുതണ്ടിലെ ചരിവ് എന്നൊക്കെയാണ് നമ്മൾ പറയാം, അക്ഷത്തിനുണ്ട്. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിനിൽ 23.5 ഡിഗ്രിയും ഓർബിറ്റൽ പ്ലെയിനിൽ വെച്ച് നോക്കുമ്പോൾ 63.5 ഡിഗ്രി ചരിവ് മാർക്കുണ്ട്, ഭൂമിയുടെ ടിൽറ്റ് ആയിട്ട് ഇരിക്കുന്നു. ദ എർത്ത് മെയിൻറ്റെയിൻസ് ഇസ് ടിൽറ്റ്. അപ്പൊ ഭൂമി ഇങ്ങനെ സൂര്യനെ ചുറ്റണത് ഫുൾ ഇങ്ങനെ ഒരു ചരിവോടുകൂടിയാണ് ചുറ്റണേ. ദ എർത്ത് മെയിൻറ്റെയിൻസ് ദിസ് ടിൽറ്റ് ത്രൂ ഔട്ട് ദിസ് റെവല്യൂഷൻ. റെവല്യൂഷൻ മുഴുവൻ നടത്തുമ്പോഴും ഈ ചരിവ് മാറുന്നില്ല, ഈ ചരിവോടുകൂടി തന്നെയാണ് ഭൂമി ആരെ ചുറ്റുന്നത്? സൂര്യനെ ചുറ്റുന്നത്. ദിസ് ഈസ് നോൺ ആസ് ദ പാരലലിസം ഓഫ് ദി എർത്ത്സ് ആക്സിസ്. നമ്മൾ ആദ്യത്തെ മെയിൻ പോയിന്റിലേക്ക് വരികയാണ്. പാരലലിസം, സ്പെല്ലിംഗ് നോക്കുക, PARALLELISM, പാരലലിസം ഓഫ് ദി എർത്ത്സ് ആക്സിസ്. അപ്പൊ എർത്തിന്റെ പാരലലിസം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി, സൂര്യനെ ചുറ്റുന്ന സമയത്ത് ഭൂമി 23 ഡിഗ്രി വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ഒരു ചരിവോടുകൂടിയാണ് ചുറ്റുന്നത്, ആ ചരിവ് മാറുന്നില്ല, ആ ചരിവോടുകൂടി തന്നെ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള റെവല്യൂഷനെ വിളിക്കുന്ന പേരാണ് പാരലലിസം ഓഫ് ദി എർത്ത്സ് ആക്സിസ്. ഓക്കെ, പഠിച്ചോ? അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. ഈ മെയിൻ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, മറക്കാതിരിക്കുക പോയിന്റ്. ആ ടിൽറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇവിടെ നോക്കൂ, ഇക്വേറ്റർ കണ്ടില്ലേ, ആ ചെറിയ ചരിവുള്ളത് കൊണ്ടാണ് സാധ്യത. നമ്മൾ ഭൂമി വരച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇക്വേറ്റർ ഇവിടെയാണ് എന്ന് നമ്മൾ എഴുതുന്നു. കൃത്യം നടുക്കാണ് ഇക്വേറ്റർ അല്ലേ, ഇവിടെ നോർത്ത് പോൾ, ഇവിടെ സൗത്ത് പോൾ അല്ലേ, പിന്നെ ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇതിനകത്ത് നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ഈ ഒരു ചരിവുള്ളത് കൊണ്ടാണ് ഇക്വേറ്റർ ഇങ്ങനെ വന്നിരിക്കുന്നത്, കണ്ടില്ലേ, ഇക്വേറ്റർ. ഇതാണ് ഇക്വേറ്റർ, അതിൻ്റെ തൊട്ട് മുകളിലാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതിനടിയിലാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, പിന്നെ ഏറ്റവും മുകളിൽ ആർട്ടിക് സർക്കിൾ, അതായത് നോർത്ത് പോളിന്റെ അടുത്താണ് ആർട്ടിക് സർക്കിൾ, സൗത്ത് പോളിന്റെ അടുത്താണ് അന്റാർട്ടിക് സർക്കിൾ. നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടാ, ഇത് കൃത്യം നടുക്കെ കൂടി പോകുന്ന രേഖയെ ഇക്വേറ്റർ എന്ന് വിളിക്കുന്നു. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഇത് ഉത്തരം, ഉത്തരഭാഗമാണ്, ഉത്തരായന രേഖ എന്നാണ് മലയാളത്തിൽ പറയാം. നിങ്ങൾ മലയാളം പഠിക്കാൻ നിർബന്ധമൊന്നുമില്ല, എന്തായാലും ഞാനൊന്ന് എഴുതി വെച്ചാണ്. ഇത് ദക്ഷിണായന രേഖ, രണ്ടും ഓർത്തിരിക്കുക, ദക്ഷിണായന രേഖ, അങ്ങനെ രണ്ട് രേഖകൾ, ദക്ഷിണഭാഗമാണ് ഇത്, അടിവശം ദക്ഷിണം സൗത്ത്, മുകൾവശം നോർത്ത് ആണ്, നോർത്തിനെ ഉത്തരം എന്ന് വിളിക്കും. ഓക്കെ, അപ്പോ ഈ ഭൂമിയുടെ ആ ടിൽറ്റ് ഒന്ന് നോക്കിയേ,
അവിടെ കണ്ടില്ലേ ആ നോർത്ത് പോൾ 23 ഡിഗ്രി, ആ എന്താ പറയുക വെർട്ടിക്കൽ പ്ലെയിൻ വരുമ്പോൾ 23 ഡിഗ്രി ചരിവും, ആ ഇപ്പോൾ ഓർബിറ്റൽ പ്ലെയിൻ വരുമ്പോൾ 66 ഡിഗ്രി ചരിവും നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ അടുത്ത് നോക്കുക, ഇത് ഈ ടേബിൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം, നിങ്ങൾക്ക് ഒന്ന് കേട്ടിരുന്നോ? സൺ ആൻഡ് എർത്ത് നിയർ ആൻഡ് ഫാർ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ വിൽ വേരി കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ പീരീഡ് ഓഫ് വൺ റെവല്യൂഷൻ. ദ ഡേയ്സ് ഓൺ വിച്ച് ദ സൺ ആൻഡ് ദ എർത്ത് ആർ നിയറസ്റ്റ് ആൻഡ് ഫാർദസ്റ്റ് ആർ ഷോൺ ഇൻ ദ ഡയഗ്രാം. ദീസ് ഡേയ്സ് ആർ നോൺ ആസ് പെരിഹീലിയൻ ആൻഡ് അഫീലിയൻ റെസ്പെക്റ്റീവ്ലി. അതായത് സൂര്യനോ സൂര്യൻ ഭൂമിയോട് അടുത്ത് കാണപ്പെടുന്നത് പെരിഹീലിയനും പിന്നെ അതറ്റേത് അഫീലിയനുമാണ്. അത്ര അവിടെ 147 മില്യൺ കിലോമീറ്റർ ദൂരത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? പെരിഹീലിയൻ. മറ്റേത് എന്താ? അഫീലിയൻ 152, ഇത്തിരി കൂടുതലാണ് അല്ലേ, അകലം കൂടുതലാണ്. അത്ര ഫാർദസ്റ്റും നിയർ പോയിന്റും ആണ്. സൂര്യൻ ഭൂമിയുടെ അടുത്ത് കാണപ്പെടുന്നതും സൂര്യൻ ഭൂമിയിൽ നിന്ന് കുറച്ച് അകലെ കാണപ്പെടുന്നതുമായ രണ്ട്, ഇത് ജനുവരി 3 ജൂലൈ 4 ആ കാലയളവിലാണിത് ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അനുഭവപ്പെടുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്ത് നോക്കാം. അടുത്ത് നോക്കുക, ഒബ്സർവ് ദ പാരലിസം ഓഫ് ദ എർത്ത് ആക്സിസ് ഫ്രം ദ ഡയഗ്രാം. എർത്തിന്റെ ആ ഒരു ചരിവ് നോക്കിയത് ഇവിടെ ഇത് ഈ 3 4 ഡേറ്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. നമ്മൾ ഇത് കൂടുതലായിട്ട് പഠിക്കേണ്ടത് സെപ്റ്റംബർ 23, മാർച്ച് 21, പിന്നെ ജൂൺ 21, സെപ്റ്റംബർ 21, പിന്നെ ഡിസംബർ 22. ഇത് ആ എർത്തിന്റെ പാരലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡയഗ്രാം ആണ്. ഡയഗ്രാം എന്താണെന്ന് പിന്നീട് നമുക്ക് നോക്കാം. സിൻസ് ദ പാരലിസം ഈസ് മെയിൻറ്റെയിൻ ദ സെയിം ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ, നമ്മൾ പഠിച്ചു റെവല്യൂഷൻ കാലയളവിൽ മുഴുവനും അല്ലെങ്കിൽ സൂര്യനെ ചുറ്റുന്നത് ഈ ഒരു പാരലിസം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്, ആ ഒരു ചരിവ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. ദ പൊസിഷൻ ഓഫ് ദ സൺ ഇൻ റിലേഷൻ ടു ദ എർത്ത് വേരീസ് അപ്പാരന്റ്ലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ദിസ് ഈസ് നോൺ ആസ് അപ്പാരൻ മൂവ്മെന്റ് ഓഫ് ദ സൺ. അടുത്ത പോയിന്റ് ഇതാണ്, അപ്പാരൻ മൂവ്മെന്റ് ഓഫ് ദ സൺ എന്താണെന്ന് ചോദിക്കും നിങ്ങളോട്. അപ്പാരൻ മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും തന്നെ എഴുതുക, അതായത് ഈ പാരലിസം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു റെവല്യൂഷൻ, അതായത് സൂര്യനെ ചുറ്റുന്ന കാലയളവിൽ മുഴുവനും ഈ ഒരു പാരലിസം ഉണ്ട്. അപ്പോൾ ഈ പൊസിഷൻ സൂര്യന്റെ പൊസിഷൻ ഓഫ് ദ സൺ ഇൻ റിലേഷൻ ടു ദ എർത്ത് വേരീസ് അപ്പാരന്റ്ലി ബിറ്റ്വീൻ, അതായത് സൂര്യനെ ചുറ്റുകയാണല്ലോ, അപ്പൊ സൂര്യനെ ചുറ്റുമ്പോൾ സൂര്യൻ ഒന്നും അനങ്ങണില്ല എങ്കിൽ പോലും സൂര്യന്റെ പൊസിഷൻ ഭൂമിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വേരി ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്, സൂര്യന്റെ പൊസിഷൻ മാറുന്നുണ്ട്. അതായത് സൂര്യന്റെ പൊസിഷൻ എവിടെ എവിടെ നിന്ന് എവിടം വരെയാണ് മാറുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ദാറ്റ് ഈസ് 23 ഡിഗ്രി നോർത്തിലും അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്ത്. ഈ ഒരു ആ ഒരു ഇതില് എന്താ പറയാ ആ ഒരു കാലയളവില് കാലയളവ് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ആ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈ കാലയളവില് എർത്തിന്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൂര്യന്റെ പൊസിഷൻ മാറുന്നു. അങ്ങനെ സൂര്യന്റെ ഈ പൊസിഷൻ മാറുന്നതിനെ ആക്ച്വലി ശരിക്കും സൂര്യനെ ഭൂമിയാണ് ചുറ്റുന്നത് എങ്കിലും നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഈ പൊസിഷൻ സൂര്യന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ സൂര്യന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് തോന്നുന്നത് കൊണ്ട് അതിനെങ്ങനെ നമുക്ക് പേരിട്ട് വിളിക്കാം? അപ്പാരൻ മൂവ്മെന്റ് ഓഫ് ദ സൺ, സൂര്യന്റെ ഒരു മൂവ്മെന്റ് ആയിട്ടാണ് നമ്മൾ അത് നമ്മൾ അങ്ങനെ പറയുന്നത്. ആക്ച്വലി സൂര്യൻ കറങ്ങുന്നില്ല എന്ന് ഓർക്കുക, എങ്കിലും ഭൂമിയുടെ റെവല്യൂഷൻ മൂലം നമുക്ക് ഇങ്ങനെ തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഇതിനെന്ത് പേരിട്ട് വിളിക്കുന്നത്? അപ്പാരൻ മൂവ്മെന്റ് ഓഫ് ദ സൺ. അതെന്താണെന്ന് പിന്നീട് നമുക്ക് ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കൊക്കെ അങ്ങനെയാണ് സൂര്യൻ കടന്നു പോകുന്നത് ഈ കാലയളവിൽ എന്നൊക്കെ നമുക്ക് നോക്കാം. ദ അപ്പാരൻ മൂവ്മെന്റ് ഓഫ് ദ സൺ ഡ്യൂ ടു ഇൻക്ലിനേഷൻ ഓഫ് ആക്സിസ് ഈസ് ദ റീസൺ ഫോർ ദ ഒക്കറൻസ് ഓഫ് സീസൺ. അത് ഓർക്കുക, അതായത് ഈ സൂര്യന്റെ ഈ ഒരു മൂവ്മെന്റ്, അതായത് സൂര്യന്റെ മൂവ്മെന്റ് ആരുടെ ഇൻക്ലിനേഷൻ കൊണ്ടാണ്, അതായത് ആക്സി ഭൂമിയുടെ ആ ഒരു ചരിവുണ്ടല്ലോ, ആ ചരിവ് നിലനിർത്തിക്കൊണ്ടാണ് ഭൂമി സൂര്യനെ ചുറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സൂര്യനെ ചുറ്റുന്നത് കൊണ്ട് ആ സൂര്യനിലെ ഒരു അപ്പാരൻ മൂവ്മെന്റ് നമുക്ക് വിസിബിൾ ആയിട്ട് തോന്നും. അതാണ് എന്തിനു കാരണം? റീസൺ ഫോർ ദ ഒക്കറൻസ് ഓഫ് സീസൺ, സീസണുകൾ ഉണ്ടാവാൻ കാരണം. അപ്പൊ കാലങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടായെന്ന് ചോദിച്ചാൽ ഈ റെവല്യൂഷനാണ് പ്രധാനപ്പെട്ട കാരണമെങ്കിലും ആ റെവല്യൂഷനിൽ ഭൂമി നിലനിർത്തുന്ന ഒരു ടിൽറ്റ്, ഒരു ചരിവ് എന്തിനു കാരണമാകുന്നു? ഈ സീസണ് കാരണമാകുന്നു. നമുക്കറിയാം ഇവിടെ 4 പൊസിഷൻ നമ്മൾ നേരത്തെ കണ്ടു, കണ്ടില്ലേ 4 പൊസിഷൻ? അത് മാർച്ച് 21, പിന്നെ ജൂൺ 21 സൂര്യന്റെ പൊസിഷൻ, പിന്നെ സെപ്റ്റംബർ 23, പിന്നെ ഡിസംബർ 22. അങ്ങനെ 4 പൊസിഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 4 പൊസിഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള പൊസിഷൻസ് എർത്തിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ
അല്ലെങ്കിൽ എർത്തിന്റെ ഒരു സിംഗിൾ റെവല്യൂഷനിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു ഇയറിൽ നാല് ഡിഫറെന്റ് പൊസിഷൻ അങ്ങനെ ഭൂമിയെ ബേസ് ചെയ്തിട്ട് സൂര്യൻ ഉണ്ടാകുന്നുണ്ട്. അറൌണ്ട് ദ സൺ ആർ ഡെപിക്റ്റഡ് ഇൻ ഇറ്റ്. ദർ ഇസ് എ വേരിയേഷൻ ഇൻ ദ സൺലൈറ്റ് ദറ്റ് ഫോൾസ് ഓൺ ദ എർത്ത് ഡ്യൂ ടു ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് കൊണ്ട് സൂര്യനിൽ കിട്ടുന്ന, അല്ല സോറി, ഭൂമിയിൽ കിട്ടുന്ന ആ ഒരു സൺലൈറ്റിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവാം. ദ സൺറൈസ് ഫോൾ വെർട്ടിക്കലി ഓവർ വൺ ഹെമിസ്ഫിയർ ഡ്യൂറിംഗ് വൺ ഹാഫ് ഓഫ് ദി ഇയർ ആൻഡ് ഓൺ ദി അതർ ഹെമിസ്ഫിയർ ഡ്യൂറിംഗ് ദ അതർ ഹാഫ്. ഇവിടുത്തെ ഇത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു വർഷം എന്ന് പറയുമ്പോൾ അത് രണ്ട് ഹാഫായിട്ട് തിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഒരു ഹെമിസ്ഫിയറിൽ സൂര്യന്റെ ചൂട് വെർട്ടിക്കലായിട്ട് കിട്ടും. അപ്പൊ അടുത്ത ഹാഫ് വരുമ്പോഴോ അടുത്ത ഹെമിസ്ഫിയർ. അപ്പൊ രണ്ട് ഹെമിസ്ഫിയർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് ഇപ്പോ ഭൂമിനെ ഇങ്ങനെ വരച്ചാല് ഇത് ഇത് ഏത് ഹെമിസ്ഫിയർ ആണ്? ഇത് സദേൺ ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, ഈ ഭാഗം സദേൺ ഹെമിസ്ഫിയറും ഇപ്പുറത്തെ ഭാഗോ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. അങ്ങനെ രണ്ട് ഹെമിസ്ഫിയർ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഹെമിസ്ഫിയറിലെ ഒരു ഹാഫില് ഒരു ഹെമിസ്ഫിയറിലെ ഒരു ഹാഫില് ഫുള്ളായിട്ട് സൂര്യന്റെ ചൂട് വെർട്ടിക്കലായിട്ട് കിട്ടുന്നു. നെക്സ്റ്റ് ഹാഫ് വരുമ്പോൾ അടുത്ത ഹെമിസ്ഫിയറിലെ സൂര്യന്റെ ചൂട് വെർട്ടിക്കലായിട്ട് കിട്ടുന്നു. അപ്പൊ സൂര്യന്റെ ചൂട് വെർട്ടിക്കലായിട്ട് കിട്ടുന്ന സ്ഥലത്ത് എന്തായിരിക്കും ആലോചിക്കുക നിങ്ങൾ? സൂര്യന്റെ ചൂട് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വീഴണമെങ്കിൽ ടെമ്പറേച്ചർ വിൽ ബി ഹയർ. അപ്പൊ സൂര്യ അത് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇപ്പൊ നമുക്ക് ഇവിടേക്ക് സൂര്യന്റെ ചൂട് വെർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ സൺലൈറ്റ് വെർട്ടിക്കലായിട്ടാണ് വീഴണമെങ്കിൽ ടെമ്പറേച്ചർ വിൽ ബി ഹയർ ഓവർ ദോസ് പ്ലേസസ് വെയർ ദ വെർട്ടിക്കൽ റേസ് ഓഫ് ദ സൺ ഫോൾ. ദ ടെമ്പറേച്ചർ വിൽ ബി ലോ അറ്റ് പ്ലേസസ് വെയർ ദ സൺറൈസ് ലാൻഡിംഗ്. ഇനി നോക്കുക, സൺറൈസ് ലാൻഡിംഗ് ആണ്. ഈ രണ്ട് വാക്കുകൾ മറക്കരുത്, വെർട്ടിക്കൽ ആൻഡ് സ്ലാൻഡിംഗ്. വെർട്ടിക്കലും പിന്നെ സ്ലാൻഡിങ്ങും. സ്ലാൻഡിങ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞു വീഴുക, ഇവിടെ ചരിഞ്ഞു പതിക്കുക. സ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, മറിച്ച് ഇങ്ങനെ ചരിവോടുകൂടി. അപ്പൊ ചരിവോടുകൂടി സൂര്യന്റെ വെയിൽ ഏക്കണ സ്ഥലത്ത് ലോവർ ആയിരിക്കുള്ളൂ ഹീറ്റ്, ലോവർ ഹീറ്റ്. ഇങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. വെർട്ടിക്കലായിട്ട് വീണോടുത്തോ ഹയർ ഹീറ്റ് ആയിരിക്കുള്ളൂ, ഹൈ ഹീറ്റ്, ഹയർ ഹീറ്റ്. ഇത് രണ്ടും ഒന്ന് എഴുതി വയ്ക്കാം. വെർട്ടിക്കൽ സൺറൈസിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സൺറൈസ് വെർട്ടിക്കൽ ആണെങ്കിൽ ഹയർ ഹീറ്റും സൺറൈസ് സ്ലാൻഡിങ് ആണെങ്കിൽ ലോവർ ഹീറ്റുമാണ് ഉണ്ടാവുക. അത് നമ്മൾ ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത് നോക്കാം, സീസൺസ് ആൻഡ് അപ്പറന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. സീസൺ നോക്കാം, സീസണെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദ അപ്പറന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ദാറ്റ് ഈസ് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, ഇങ്ങനെ വരച്ചിട്ട് ഇത് ഇക്വേറ്റർ, മുകളിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അടിയിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അതൊക്കെ ഇങ്ങനെ വരയ്ക്കൂലേ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അടിയിൽ 23.5 ഡിഗ്രി നോർത്ത്. ഇവിടെ ഇവിടെ 23.5 ഡിഗ്രി നോർത്താണ്. ഇവിടെ എത്രയായിരിക്കും? 23.5 ഡിഗ്രി സൗത്താണ് ഈ ഭാഗത്ത്. അപ്പൊ ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലും സൂര്യന്റെ അപ്പാരൻ മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. ദ ഡിഫറെന്റ് സീസൺസ്, അവിടെ ഡിഫറെന്റ് സീസൺ വിസിബിൾ ആണ്. സ്പ്രിംഗ് സീസൺ, സീസൺ ഓർത്തിരിക്കുക, സ്പ്രിംഗ്, പിന്നെന്താണ് സമ്മർ, പിന്നെ ഓട്ടം ആൻഡ് വിന്റർ. ഇതാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീസൺ. സൈക്ലിക് മാനറിൽ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് വന്നു, സമ്മർ വന്നു, ഓട്ടം വന്നു, വിന്റർ വന്നു, ദെൻ അഗെയിൻ സ്പ്രിംഗ്, ദെൻ സമ്മർ, ദെൻ ഓട്ടം ആൻഡ് വിന്റർ. ഓക്കെ, അത് ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സീസണൽ ചേഞ്ചസ് ആർ നോട്ട് യൂഷ്വലി വെരി ഒബ്വിയസ് ഇൻ ദ ട്രോപ്പിക് റീജിയൻ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാല് സീസൺ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞുവെങ്കിലും ഈ നാല് സീസൺ കറക്റ്റ് ആയിട്ട് പല ഈ ട്രോപ്പിക്കൽ റീജിയനിൽ അറിയാൻ പറ്റണം എന്നില്ല. അപ്പൊ ഈ നാല് സീസണും കറക്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഈ നാല് സീസൺ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ ട്രോപ്പിക്കൽ കാലാവസ്ഥ എന്ന് പറയുന്ന കാലാവസ്ഥയിൽ നാല് സീസൺ വിസിബിൾ അല്ല, ഒബ്വിയസ് അല്ല. ബിക്കോസ് അതിന് കാരണം എന്താ വെച്ചാല് ലാർജ് എമൗണ്ട് ഓഫ് സൺറൈസ് ത്രൂ ഔട്ട് ദി ഇയർ. ഇവിടെ ധാരാളം ചൂട് വർഷം മുഴുവൻ കിട്ടുന്നത് കൊണ്ട് ഈ നാല് സീസണും വിസിബിൾ അല്ല, നാല് സീസണും കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. സമ്മർ നല്ല വിസിബിൾ ആയിരിക്കുള്ളൂ, കാരണം നല്ലോണം ചൂട് കിട്ടണ്ടല്ലോ. പക്ഷേ സ്പ്രിംഗ്, ഓട്ടം, വിന്റർ എന്നീ സീസണുകൾ വിസിബിൾ അല്ല. അപ്പൊ നിങ്ങളോട് എങ്ങാനും ചോദിച്ചാലും നിങ്ങൾ പറയണം ട്രോപ്പിക്കൽ റീജിയണിൽ എന്തുകൊണ്ട് ഈ നാല് സീസൺ വിസിബിൾ അല്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ബിക്കോസ് ഓഫ് ദ ഇൻസിഡൻസ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് സൺറൈസ് ത്രൂഔട്ട് ദി ഇയർ. വർഷം മുഴുവൻ നല്ലോണം വെയിൽ കിട്ടുന്നത് കൊണ്ട് ഈ നാല് സീസൺ അവിടെ കറക്റ്റ് ആയിട്ട് തിരിച്ചറിയാൻ നമുക്ക് പറ്റണമെന്ന് ഇല്ല. ഓക്കെ, ഇനി എവിടെയാണ് ഈ നാല് സീസണും തിരിച്ചറിയാൻ കറക്റ്റ് ആയിട്ട് പറ്റുക എന്ന് ചോദിച്ചാല് ഡിഫറെന്റ് സീസൺസ് ആർ ക്ലിയർലി ഫെൽറ്റ് ഇൻ ദ മിഡ് ലാറ്റിറ്റ്യൂഡിനൽ ഓർ ടെമ്പറേറ്റ് സോൺ. ഇത് ഓർത്തിരിക്കുക കേട്ടോ. അതായത് ഇക്വേറ്ററിലൊക്കെ അല്ല, പരമറിച്ച് മിഡ് ലാറ്റിറ്റ്യൂഡിനൽ ടെമ്പറേറ്റ് സോണുകളിലാണ്, കുറച്ചുകൂടി മാറിയിട്ട്.
കൃത്യം നടുക്കാണെന്നില്ല, കുറച്ചുകൂടി മാറിയിട്ട് ടെമ്പറേറ്റ് സോണുകളിലായിരിക്കും. എന്തറിയ എന്ത് അനുഭവപ്പെടുക? അപ്പൊ നാല് സീസണും കറക്റ്റ് ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള ഇത് എവിടെയാണ്? മിഡ് ലാറ്റിറ്റ്യൂഡിനൽ ഓർ ടെമ്പറേറ്റ് സോണുകളിലാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കാം. അത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നോർത്ത് പോൾ ഞാൻ നേരത്തെ കാണിച്ചതാണ്. വരച്ച് നോർത്ത് പോള് സൗത്ത് പോള് കൃത്യം നടുക്കേക്ക് പോണത് ഇക്വേറ്റർ, സൺറൈസ് നേരെ വെർട്ടിക്കലായിട്ട് പതിക്കുന്ന ഇക്വേറ്ററിലാണ് ഇവിടെ അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് മോളിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, സൗത്ത് പോളിൽ അന്റാർട്ടിക് സർക്കിൾ, നോർത്ത് പോളിൽ ആർട്ടിക് സർക്കിൾ. ടോട്ടൽ ഈക്വൽ എമൗണ്ട് ഓഫ് സൺലൈറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആസ് വെൽ ആസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ വെൻ ദ സൺ ഈസ് വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോ. സൂര്യൻ ഇവിന്റെ മുകളിൽ ഇക്വേറ്ററിലാണ് സൂര്യൻ എന്ന് വെച്ചോ. ഈ ഇക്വേറ്ററിന്റെ മുകളിൽ സൂര്യൻ നിൽക്കുകയാണ്, കൃത്യം നടുക്ക് വന്ന് സൂര്യൻ നിൽക്കുകയാണെന്ന് വെച്ചോളൂ. കൃത്യം നടുക്ക് വന്ന് സൂര്യൻ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ഇവിടെ ഈ ഭാഗത്തും ഈ ഭാഗത്തും ചൂട് അല്ലെങ്കിൽ സൂര്യരശ്മി ഒരേപോലെ പതിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഈക്വൽ എമൗണ്ട് ഓഫ് സൺലൈറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആസ് വെൽ ആസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ വെൻ ദ സൺ ഈസ് വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ. അപ്പൊ സൂര്യൻ ഇക്വേറ്ററിലാവുന്ന സമയത്ത് ഈ സദേൺ ഹെമിസ്ഫിയറിലും, ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്, ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലും ഈ സദേൺ ഹെമിസ്ഫിയറിലും ഒരുപോലെ ഈക്വൽ ആയിട്ടുള്ള ചൂട് ലഭിക്കുന്നു. ദ അപ്പാരൻ പൊസിഷൻ ഓഫ് ദ സൺ ഡ്യൂറിംഗ് ദ എർത്ത്സ് റെവല്യൂഷൻ വിൽ ബി ഓവർ ദ ഇക്വേറ്റർ ഓൺ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. ഓർത്തിരിക്കുക എന്നൊക്കെയാണെന്ന് കൂടി കറക്റ്റ് ആയിട്ട് ഓർക്കണം. മാർച്ച് 21 സെപ്റ്റംബർ 23 ആണ്. ഈ രണ്ട് ദിവസങ്ങൾ മറക്കല്ലേട്ടാ. അതായത് ഈ രണ്ട് ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. സൂര്യൻ ഇക്വേറ്ററിലായിരിക്കും. സൂര്യൻ ഇക്വേറ്ററിലാവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇക്വേറ്ററിൽ സൂര്യൻ വരുന്ന രണ്ട് ദിവസങ്ങളാണ് മാർച്ച് 21, സെപ്റ്റംബർ 23. ഈ ദിവസങ്ങളിൽ നോർത്ത് സൈഡിലും സൗത്ത് സൈഡിലും ഒരേപോലെ ചൂട് ലഭിക്കുന്നു. ഹെൻസ് ദ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ ഡ്യൂറിംഗ് ദീസ് ഡേയ്സ് ഓൺ ബോത്ത് ഹെമിസ്ഫിയേഴ്സ്. ദീസ് ഡേയ്സ് ആർ കോൾഡ് ഇക്വിനോക്സസ്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഈക്വൽ ചൂട് ലഭിക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ സംഭവിക്കുക? ഈ രണ്ട് ഹെമിസ്ഫിയറിലെയും ഡേയുടെയും നൈറ്റിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ 12 മണിക്കൂർ ഡേ ആണെങ്കിൽ 12 മണിക്കൂർ നൈറ്റ് ആയിരിക്കും. കറക്റ്റ് 12 മണിക്കൂർ പകലും കറക്റ്റ് 12 മണിക്കൂർ നൈറ്റും ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ രണ്ട് സൈഡിലെയും ഡേയുടെയും നൈറ്റിന്റെയും അളവ് തുല്യമായിരിക്കുള്ളൂ, സമയദൈർഘ്യം തുല്യമായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഇക്വിനോക്സസ് എന്ന് വിളിക്കുന്നത്. ഇക്വിനോക്സസിലെ ഒരു ഈക്വൽ എന്നുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട് അല്ലെ. ഈക്വൽ ഈ വേർഡ് റൂട്ട് അവിടെ വരാം. അപ്പൊ ഈക്വൽ എന്ന് പറഞ്ഞാൽ തുല്യം. എന്തൊക്കെയാണ് തുല്യമായിരിക്കുന്നത്? നൈറ്റും ഡേയും രണ്ട് ഹെമിസ്ഫിയറിലും തുല്യമാണ്. ഡേറ്റുകൾ എന്നാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ മാർച്ച് 21 സെപ്റ്റംബർ 23 സൂര്യൻ ഇക്വേറ്ററിന്റെ കൃത്യം മുകളിൽ വന്നിട്ട് ഒരേപോലെ സൺലൈറ്റ് രണ്ട് ഹെമിസ്ഫിയറിലേക്കും കൊടുക്കുന്നു, നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കും സദേൺ ഹെമിസ്ഫിയറിലേക്കും കൊടുക്കുന്നത് കൊണ്ട് ഈക്വൽ ലെങ്ത് ആണ്. ഡേയുടെയും നൈറ്റിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കുള്ളൂ രണ്ട് ഹെമിസ്ഫിയറിലും. സോ ദീസ് ഡേയ്സ് ആർ കോൾഡ് ഇക്വിനോക്സസ്. അപ്പൊ ഇക്വിനോക്സസ് ഡേയ്സ് ഏതൊക്കെയാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23. പഠിച്ചാ അങ്ങനെ. മാർച്ച് 21 സൂര്യൻ ഇവിടെ ആയിരുന്നു, കൃത്യം നടുക്കായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് കേട്ടോ. ഫ്രം മാർച്ച് 21 ഓൺവേർഡ്സ്, മാർച്ച് 21 മുതൽ ദ സൺ അപ്പാരന്റ്ലി ഷിഫ്റ്റ്സ് ഫ്രം ദ ഇക്വേറ്റർ നോർത്ത് വേർഡ്സ് ആൻഡ് റീച്ചസ് വെർട്ടിക്കലി ഓവർ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി നോർത്ത് ഓൺ ജൂൺ 21. ഇത് നിങ്ങൾ പടം പോലെ പഠിക്കണം കേട്ടോ, വരച്ച് പഠിക്കണേ. അപ്പൊ സൂര്യൻ ഇവിടെ ആയിരുന്നു കേട്ടോ, മാർച്ച് 21 ഇവിടെ ആയിരുന്നേ. മാർച്ച് 21 സൂര്യൻ ഇവിടെ ആയിരുന്നു. എന്നിട്ട് സൂര്യൻ മുകളിലോട്ട് പോവുകയാണ്, നോർത്തിലേക്ക് പോവുകയാണ്. നോർത്തിലേക്ക് പോയിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇവിടെയാണ്. ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണെന്ന് വെച്ചോളൂ. ഇവിടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, സൂര്യൻ ഇവിടെ എത്തി. ഇത് എത്തിയത് ഡേറ്റ് ഓർത്തിരുന്നു. സൂര്യൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി 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 ജൂൺ 21 ആയപ്പോൾ സൂര്യൻ ഇവിടെ എത്തി. ഏത് മാസം ആയപ്പോഴാണ്? ജൂൺ 21. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പൊ ജൂൺ 21 ആയപ്പോഴത്തേക്കും സൂര്യൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തി. ദിസ് ഡേ ഇസ് നോൺ ആസ് എ സമ്മർ സോൾസ്റ്റൈസ്. ഈ ജൂൺ 21 സൂര്യൻ എവിടെ എത്തുന്നു? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തുന്നു. ഈ ഡേറ്റിനെ അല്ലെങ്കിൽ ഈ ഡേയിനെ വിളിക്കുന്ന പേരാണ് സമ്മർ സോൾസ്റ്റൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ജൂൺ 21. ജൂൺ 21 ഇങ്ങനെ ഇവിടെ എഴുതിയിരിക്കുക, സമ്മർ സോൾസ്റ്റൈസ്. ഓൺ ദിസ് ഡേ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. അത് ഓർക്കുക, ലോങ് ഡേ ആയിരിക്കും.
ലോങ് ഡേയും ഷോർട്ട് നൈറ്റും ആയിരിക്കും. ഇങ്ങനെ തന്നെ എഴുതി വെച്ചോ കേട്ടോ. പിന്നെ ദീപാവലി ഈ വാക്കും മറക്കരുത്. സമ്മർ സോൾസ്റ്റൈസ്, സമ്മർ സോൾസ്റ്റൈസ്. ഓക്കെ, സമ്മർ സോൾസ്റ്റൈസ് എന്നാണ് ജൂൺ 21-നാണ്. എന്താണ് സംഭവിക്കുന്നത്? ജൂൺ 21-ാകുമ്പോഴത്തേക്കും സൂര്യൻ മറ്റേ ഇക്വേറ്ററിൽ നിന്ന് മുകളിലേക്ക് വന്ന് വന്ന് നോർത്തിലേക്ക് വന്ന് 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 ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തുന്നത് അല്ലെ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 ഡിഗ്രി നോർത്തിലെത്തുന്നു. ഈ ദിവസം ലോങ്ങസ്റ്റ് ഡേ ആണ്, ഷോർട്ടസ്റ്റ് നൈറ്റ് ആണ് എന്ന് പറഞ്ഞാല്, ലോങ്ങസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മൾക്ക് ചില മാസങ്ങളൊക്കെ വരുമുണ്ടല്ലോ, ചിലപ്പോ 7 മണിയായാലും രാത്രി 7 മണിയായാലും വൈകുന്നേരം 7 മണിയായാലും നല്ല വെളിച്ചമുണ്ടാവും അല്ലെ. ചിലപ്പോ 7, 7 ആവുമ്പോ ഇരുട്ട് പതുക്കെ വരുള്ളൂ അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഒരു 12 മണിക്കൂറിൽ കൂടുതൽ ഡേ വരുന്നുണ്ട്. ഒരു 10, 12, 13 മണിക്കൂർ 14 മണിക്കൂറൊക്കെ ഡേ വരും. അപ്പൊ അത്രയും കുറവ് എന്ത് വരുള്ളൂ, നൈറ്റ് വരുള്ളൂ. അപ്പൊ നൈറ്റ് കുറവും ഡേ കൂടുതലായിരിക്കുള്ളൂ. അതിനെയാണ് എന്ത് വിളിക്കണേ, സമ്മർ സോൾസ്റ്റൈസ്. ഓക്കെ, എഴുതി വയ്ക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ദ നോർത്തേൺ ഹെമിസ്ഫിയർ ജനറലി എക്സ്പീരിയൻസ് സ്പ്രിംഗ് സീസൺ ബിറ്റ്വീൻ 21 മാർച്ച് ആൻഡ് 21 ജൂൺ. ഇനി നോർത്തേൺ ഹെമിസ്ഫിയർ സാധാരണ ഇതിൽ സ്പ്രിംഗ് സീസൺ അവർക്ക് അനുഭവപ്പെടുക. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ വന്നത് എന്നാണ് ചോദിക്കുന്നത് നിങ്ങളോട്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാർച്ച് 21-നും ജൂൺ 21-നുമാണ് സ്പ്രിംഗ് സീസൺ വരാം. സ്പ്രിംഗ് ഈസ് എ സീസൺ ഓഫ് ട്രാൻസിഷൻ ഫ്രം വിന്റർ ടു സമ്മർ. ഈ സ്പ്രിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഈ സ്പ്രിംഗ് എന്തെന്നാണ് മാസം, അല്ലെങ്കിൽ ഏത് മാസത്തെയാണ്, ഏത് ഋതുവിനെയാണ് സ്പ്രിംഗ് എന്നൊക്കെ പറയാം. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, വിന്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് സ്പ്രിംഗ്. അങ്ങനെ ഓർക്കാം, വിന്റർ പിന്നെ സ്പ്രിംഗ്, അതിനുശേഷമാണ് എന്ത് തന്നെ സമ്മർ വരുന്നത്. സമ്മർ എന്ന് പറഞ്ഞ സീസൺ നമുക്ക് കറക്റ്റായിട്ട് അറിയാം, വേനൽക്കാലം അല്ലെ. ഈ മഞ്ഞുകാലം, മഞ്ഞുകാലത്ത് നിന്ന് സമ്മറിലേക്ക് പോണതിന്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയൊരു കാലമാണ് ഇത് സ്പ്രിംഗ്. അങ്ങനെയാണ് പറയുന്നത്, സ്പ്രിംഗ് ഈസ് എ സീസൺ ഓഫ് ട്രാൻസിഷൻ ഫ്രം വിന്റർ ടു സമ്മർ. ഹാവ് യു നോട്ടീസ്ഡ് പ്ലാന്റ്സ് സ്പ്രൗട്ടിംഗ്, ഈ ചെടികളൊക്കെ പതുക്കെ മുളയ്ക്കാൻ തുടങ്ങുന്നു. മാംഗോ ട്രീസ് ബ്ലൂമിങ്, മാവൊക്കെ പൂക്കാൻ തുടങ്ങുന്നു. ആൻഡ് ജാക്ക് ഫ്രൂട്ട് ട്രീസ് ബിയറിംഗ് ബഡ്സ് ആൻഡ് ദ ലൈക്ക്, മറ്റേ പ്ലാവുമയൊക്കെ ചക്ക ചെറുതായിട്ടൊക്കെ ഉണ്ടാവാൻ തുടങ്ങുന്നു. അങ്ങനെയുള്ള ബഡൊക്കെ ഉണ്ടാവാൻ തുടങ്ങുന്ന ഒരു കാലമുണ്ടല്ലോ, അതായത് ചെറുതായിട്ട് മാവൊക്കെ പൂക്കുന്ന ഒരു കാലം, ആ കാലത്തെയാണ് നമ്മൾ എന്ത് പീരീഡ് വിളിക്കുക, ആ സ്പ്രിംഗ് ആണ്. അപ്പൊ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ പീരീഡ് ആണ്, വിന്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡിനെയാണ് എന്ത് വിളിക്കണേ, സ്പ്രിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ദ സൗത്ത് വേർഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ബിഗിൻസ് ഫ്രം ജൂൺ 21 ആൻഡ് അഗെയിൻ റീച്ചസ് വെർട്ടിക്കലി അബൌ ദ ഇക്വേറ്റർ ഓൺ 23rd September. അത് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പടം വരച്ച് നിങ്ങൾ പഠിക്കണേ. ഇത് മാർച്ച് 21-ന് മാർച്ച് 21-ല് സൂര്യൻ ഇവിടെയായിരുന്നു, ഇവിടെയായിരുന്നു സൂര്യൻ, സൂര്യൻ ഇങ്ങനെ പോയി, സൂര്യൻ ഇവിടേക്ക് പോയി, ജൂൺ 21-ആയപ്പോൾ ഇവിടെ എത്തി സൂര്യൻ. ഓക്കെ, സൂര്യൻ ഇവിടെ എത്തി കേട്ടോ, സൂര്യൻ ഇവിടെ എത്തി ജൂൺ 21-ന്. നമ്മൾ സമ്മർ സോൾസ്റ്റൈസ് ഒക്കെ വിളിച്ചു, ഈ ഇവിടെ ജൂൺ 21-ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സൂര്യൻ വീണ്ടും ഉണ്ടല്ലോ, സൂര്യൻ വീണ്ടും താഴേക്ക് വരാൻ തുടങ്ങും. അപ്പൊ മാർച്ച് 21-ന് സൂര്യൻ മുകളിലേക്ക് പോയി, ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തി അല്ലേ. അത് കഴിഞ്ഞിട്ട് ജൂൺ 21-ന് എത്തി, അവിടെ എത്തി കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് സൂര്യന്റെ ചലനം താഴേക്കാണ്, സൂര്യന്റെ ചലനം താഴേക്കാണ് സൂര്യൻ. അങ്ങനെ സൂര്യൻ ഒരു സെപ്റ്റംബർ 23 ആവുമ്പോ സെപ്റ്റംബർ 23 ആവുമ്പോഴത്തേക്കും സൂര്യൻ വീണ്ടും എവിടെ എത്തി, ഇക്വേറ്ററിലെത്തി. അപ്പൊ ശരിക്കും നോക്കുക, സൂര്യൻ ഇക്വേറ്ററിലെത്തിയ രണ്ട് കാലയളവ്, സൂര്യൻ മാർച്ച് 21-ന് ഇക്വേറ്ററിലായിരുന്നു, സൂര്യൻ അത് കഴിഞ്ഞിട്ട് ജൂൺ 21-ആയപ്പോഴേക്കും മുകളിലേക്ക് എത്തി, അതിനുശേഷം വീണ്ടും സൂര്യൻ താഴേക്ക് വന്നിട്ട് ഇക്വേറ്ററിലെത്തിയത് സെപ്റ്റംബർ 23-നാണ്. കണ്ടില്ലേ, വെർട്ടിക്കലി അബൌ ദി ഇക്വേറ്റർ ഓൺ 23rd September. സമ്മർ സീസൺ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഈ കാലയളവില് ഇവിടെ സമ്മർ ആയിരിക്കുള്ളൂ. സൂര്യന്റെ ചലനം കറക്റ്റായിട്ട് ഓർക്കുക, ജൂണിന് മാർച്ച് 21-നാണ് ആരംഭിക്കുന്നത്, മാർച്ച് 21-ന് മുകളിലേക്ക് പോകുന്നു, ജൂൺ 21-ആയപ്പോഴത്തേക്കും 23 ഡിഗ്രി നോർത്തിലെത്തി, അതിനുശേഷം ജൂൺ 21-ന് ശേഷം താഴേക്ക് വന്ന് വന്ന് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 23 ആയപ്പോഴത്തേക്കും വീണ്ടും ഇക്വേറ്ററിലേക്ക് എത്തി അല്ലെ. അങ്ങനെ ഇക്വേറ്ററിൽ എത്തുന്ന സമയത്ത് ഈ കാലയളവില് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ് അനുഭവപ്പെടുക, നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസൺ അനുഭവപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി ദ സൺ കണ്ടിന്യൂസ് ഇറ്റ്സ് സൗത്ത് വേർഡ് അപ്പാരന്റ് ഷിഫ്റ്റ് ഫ്രം ദി ഇക്വേറ്റർ ഫ്രം സെപ്റ്റംബർ 23 ആൻഡ് റീച്ചസ് വെർട്ടിക്കലി അബൌട്ട് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ
That is 23.5 degree south on 22 December. ഞാൻ അത് ഒന്നുകൂടി വരയ്ക്കാം നിങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെയാണ് പടം. ഇവിടുത്തെ മാർച്ച് 21 ആണ്, ഇവിടെയായിരുന്നു സൂര്യൻ, ഇവിടേക്ക് എത്തിയത് ജൂൺ 21 ആണ്, അല്ലേ? ജൂൺ 21 ഇവിടെ എത്തി, അത് കഴിഞ്ഞ് സൂര്യൻ ഇവിടേക്ക് എത്തിയ സൂര്യൻ വീണ്ടും താഴേക്ക് വരാൻ തുടങ്ങുന്നു. താഴേക്ക് വന്നത് എന്നാണ്? സെപ്റ്റംബർ 23 ആണ് താഴെ ഇക്വേറ്ററിലേക്ക് എത്തിയത്, സെപ്റ്റംബർ 23. എന്നിട്ട് അവിടുന്ന് വീണ്ടും താഴേക്ക് വരുന്നു. വീണ്ടും താഴേക്ക് വരിക എന്ന് പറഞ്ഞാല് 23.5 ഡിഗ്രി സൗത്തിലേക്ക്, ദാറ്റ് ഇസ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് ഇവിടെ എത്തിയത് ഡിസംബർ 22-നാണ്. ഡിസംബർ 22-ന് 23.5 ഡിഗ്രി സൗത്തിലെത്തി. ഓൺ ദിസ് ഡേ ദ നോർത്തൻ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് എ ഷോർട്ടസ്റ്റ് ഡേ ആൻഡ് ലോങ്ങസ്റ്റ് നൈറ്റ്. നേരത്തെ നമ്മൾ പഠിച്ചത് എന്താണ്? സൂര്യൻ ഇങ്ങനെ ഇവിടം വരെ എത്തിയിട്ട് തിരിച്ച് ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഭയങ്കര സമ്മർ സോൾസ്റ്റൈസ് വന്നു എന്ന് പറഞ്ഞല്ലേ. സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ്ങസ്റ്റ് ഡേ ആയിരുന്നു ഇവിടെ. ലോങ്ങസ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും ആയിരുന്നു ഈ കാലയളവില്. ഇനിയും സംഭവിക്കണം എന്താണ്? സൂര്യൻ ഇക്വേറ്ററിൽ എത്തിയിട്ട് വീണ്ടും താഴേക്ക് വരാൻ തുടങ്ങി, 23 ഡിഗ്രി സൗത്തിലെത്തി. അപ്പൊ അതായത് സൗത്തിലേക്ക് വന്നു സൂര്യൻ. സൗത്തിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നോർത്തിൽ എന്തായിരിക്കും? സൂര്യൻ ഇപ്പൊ സൗത്തിലാണ്. അപ്പൊ സൗത്തിലാവുമ്പോ നമ്മുടെ നോർത്തില് പകല് കുറവും രാത്രി കൂടുതലായിരിക്കുള്ളൂ. അത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. സൂര്യൻ എവിടെയാണോ, ഏത് ഹെമിസ്ഫിയറിലാണോ, അവിടെ ആയിരിക്കും മിക്കവാറും പകല് കൂടുതൽ. അപ്പൊ സൂര്യൻ സൗത്ത് സതേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ പകല് അവിടെ കുറവായിരിക്കുള്ളൂ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ കുറവായിരിക്കുള്ളൂ. ഇറ്റ് ഈസ് ഓട്ടം സീസൺ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഫ്രം 23rd September ടു 22 ഡിസംബർ. ഈ 23rd സെപ്റ്റംബറിലൊക്കെ ശരിക്കും പറഞ്ഞാൽ സൂര്യൻ എവിടെയാ? സൂര്യൻ ഇക്വേറ്ററിൽ നിന്ന് എവിടേക്കാ പോണേ? സൗത്തിലേക്ക്, അടിയിലേക്കാ പോണേ കേട്ടാ, സതേണിലേക്കാ പോണേ. അപ്പോ 23 സെപ്റ്റംബർ മുതൽ 22 ഡിസംബർ വരെയുള്ള കാലയളവില് സൂര്യൻ ഇക്വേറ്ററിൽ നിന്ന് താഴേക്കാണ് പോകുന്നത്, നോർത്തിലേക്കല്ല, മുകളിലേക്കല്ല, താഴേക്ക് പോകുന്നു. അപ്പൊ താഴേക്ക് പോകുമ്പോൾ ഈ നോർത്തേണില് ഓട്ടം സീസണാണ്, നോർത്തൺ ഹെമിസ്ഫിയറില് ഓട്ടം സീസണാണ്. ഇനി ഓട്ടം സീസൺ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതെന്താണെന്ന് ചോദിക്കും. ഓട്ടം മാർക്സ് ട്രാൻസിഷൻ ഫ്രം ദ സിവിയറിറ്റി ഓഫ് സമ്മർ ടുവേർഡ്സ് വിന്റർ. അതായത് ഓട്ടം ഒരു ട്രാൻസിഷൻ ആണ്, ഒരു മാറ്റത്തിന്റെ കാലയളവാണ്. സമ്മറിന്റെ ആ കടുപ്പത്തിൽ നിന്ന്, സമ്മർ ഭയങ്കര ശക്തമായ സമ്മർ ആയിരിക്കുള്ളൂ, ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ ഭയങ്കര ചൂടുള്ള സമ്മറിൽ നിന്ന് പതുക്കെയുള്ള വിന്ററിലേക്കുള്ള ഒരു മാറ്റമാണ് ഓട്ടം. അപ്പൊ ഓട്ടം ഈസ് എ ട്രാൻസിഷൻ പീരീഡ് ഫ്രം സമ്മർ ടുവേഴ്സ് വിന്റർ. സമ്മറിൽ നിന്ന് വിന്ററിലേക്കുള്ള ഒരു മാറ്റത്തെ കാണിക്കുന്ന പീരീഡാണ് ഓട്ടം. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് കൺസിഡറബിളി. അതായത് ഭയങ്കര വേനൽ മാറി പതുക്കെ മഞ്ഞാവാൻ തുടങ്ങിയാണ്. അപ്പൊ ടെമ്പറേച്ചർ പതുക്കെ കുറയുന്നു, ടെമ്പറേച്ചർ കൂടുതലായിരുന്നു അത് കുറഞ്ഞു. ദർ ഇസ് ഷോർട്ടനിങ് ഓഫ് ഡേ, പകല് കുറവാണ്. ആൻഡ് ലൈറ്റ്നിങ് ഓഫ് നൈറ്റ്, ലെങ്തനിങ് ഓഫ് നൈറ്റ്, രാത്രിയുടെ ദൈർഘ്യം കൂടുതലാണ്. ദിസ് ഈസ് എ സീസൺ ഡ്യൂറിംഗ് വിച്ച് ദ ട്രീസ് ജനറലി ഷെഡ് ദർ ലീവ്സ്. ഇലകളൊക്കെ പൊഴിയാൻ തുടങ്ങുന്നത്, മരങ്ങൾ ഇലകൾ പൊഴിക്കുന്ന ഒരു കാലയളവാണ് ഇത് കേട്ടാ. പകല് കുറവും രാത്രി കൂടുതലാണ്, മരങ്ങളൊക്കെ ഇല പൊഴിക്കുന്നു. ദ ഷെഡിങ് ഓഫ് ലീവ്സ് ഇസ് എ ഫോം ഓഫ് അഡാപ്റ്റേഷൻ ടു, ഞാൻ നേരത്തെ പറഞ്ഞു, ഭയങ്കര മഞ്ഞുകാലം വരുമ്പോൾ അതുങ്ങൾക്ക് വെള്ളം കിട്ടില്ലല്ലോ, മഞ്ഞുകാലത്ത് അതുങ്ങൾക്ക് വെള്ളം കിട്ടില്ല. അപ്പൊ വെള്ളം കിട്ടാതിരിക്കുന്ന സമയത്ത് അതുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പം ഇല കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ വെള്ളം വേണ്ടി വരും. അപ്പൊ ഉള്ള ഇലയൊക്കെ പൊഴിച്ചു കളഞ്ഞാല് ആ മഞ്ഞുകാലത്തെ അതിജീവിച്ച് അതുങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങളെ ഈ ഇയറുകൾ അല്ല ഡേറ്റുകൾ മറക്കല്ലേ. മാർച്ച് 21 ടു ജൂൺ 21. സൂര്യൻ എവിടെയാണ് ഈ സമയത്ത്? നോർത്തില്, അങ്ങനെ ഓർക്കുക, മുകളിലേക്ക് പോവുകയാണ്. അപ്പൊ സമ്മർ സോൾസ്റ്റൈസ് ഉണ്ടായി അല്ലേ. പിന്നെ അടുത്തത് ജൂൺ 21, പിന്നെ സെപ്റ്റംബർ 23 ടു ഡിസംബർ 22. ഈ കാലയളവിൽ എവിടെയാണ് സൂര്യൻ? സൗത്ത് പോളിലാണ്, സതേൺ ഹെമിസ്ഫിയറിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ദ നോർത്ത് വേർഡ് അപ്പാരന്റ് ഷിഫ്റ്റ് ഓഫ് ദ സൺ ബിഗിൻസ് ബൈ 22 ഡിസംബർ. ഞാൻ സൂര്യൻ ഇപ്പോ എവിടെ എത്തി? ഡിസംബർ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടോ സൂര്യൻ. ഇക്വേറ്റർ ആണ്, ഇക്വേറ്റർ ചെയ്യുന്ന ഡിസംബർ 22 ആയപ്പോ സൂര്യൻ എത്തി. ഇവിടെയാണ് സൂര്യൻ കേട്ടാ. ഇനി സൂര്യൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? സൂര്യൻ ഈ ഡിസംബർ 22 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയ സൂര്യൻ വീണ്ടും മുകളിലേക്ക് പോകും. എന്നിട്ട് മാർച്ച് 21 ആകുമ്പോഴത്തേക്കും സൂര്യൻ ഇവിടെ എത്തും, ഇക്വേറ്ററിലെത്തും. വീണ്ടും ജൂൺ 21 ആകുമ്പോൾ സൂര്യൻ ഈ ഇവിടെ എത്തി, നോർത്ത് പോൾ, നോർത്ത് പോൾ അല്ല, 23 ഡിഗ്രി നോർത്തിലെത്തും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ എത്തും. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, സൂര്യന്റെ ആ ഒരു ചലനം നോക്കി, ഇക്വേറ്ററിൽ നിന്ന് മുകളിലേക്ക് പോകും, അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴേക്ക് വരും, വീണ്ടും 23 ഡിഗ്രി സൗത്തിലേക്ക് എത്തും, വീണ്ടും മുകളിലേക്കോ, വീണ്ടും. ഇപ്പൊ ഈ ഒരു ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ
ദിസ് പീരീഡ് മാർക്സ് ദ വിന്റർ സീസൺ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇക്വേറ്ററിലേക്ക് എത്തുന്നു സൂര്യൻ, മറ്റേ സദേണിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് എത്തുന്നു. ആ ഇക്വേറ്ററിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വിന്റർ സീസൺ ആയിരിക്കുള്ളൂ നോർത്തേൺ ഹെമിസ്ഫിയറില്. ഓക്കെ, എടുത്തു നോക്കുക ഈ ടേബിള്. ഇപ്പൊ പറഞ്ഞ ടേബിൾ ഒന്നുകൂടി നമുക്ക് ഒന്ന് നോക്കാം. ഫ്രം മാർച്ച് 21 ടു ജൂൺ 21, സൂര്യനെ മാർച്ച് 20 മുതൽ ജൂൺ 21 വരെയുള്ള സമയത്ത് സൂര്യൻ എവിടെയാണ്? ഫ്രം ദ ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതായത് ഇതിന്റെ പടം ഉണ്ടാ വരക്കണേ ഈ കാലയളവ് മാർച്ച് 21 ജൂൺ 21 ജൂൺ 21. അപ്പൊ ഫ്രം മാർച്ച് 21 ടു ജൂൺ 21 ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് മുകളിലേക്ക് പോയി. അപ്പോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിങ്ങും സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടമാണ്. ഇനി അടുത്തത് ജൂൺ 21 ആയപ്പോ സൂര്യൻ അവിടെ എത്തിയല്ലോ, 23 ഡിഗ്രി നോർത്തിലെത്തി, സൂര്യൻ താഴേക്ക് വരാൻ തുടങ്ങിയാണ്. അപ്പൊ ജൂൺ 21 മുതല് സെപ്റ്റംബർ 23 വരെയുള്ള സമയം കൊണ്ട് സൂര്യൻ എവിടെ എത്തി? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് വീണ്ടും എത്തി, കൃത്യമായി മിഡിലേക്ക് എത്തി. അങ്ങനെ മിഡിലേക്ക് എത്തുന്ന സമയത്ത് നോർത്തില് സമ്മർ ആണ്, കാരണം നോർത്ത് ഭാഗത്താണ് സൂര്യൻ. നോർത്തില് സമ്മറും സദേണില് വിന്ററും ആണ്. ഓക്കെ, ഇനി സെപ്റ്റംബർ 23 തുടങ്ങി സൂര്യൻ താഴേക്കാണ് പോകാൻ തുടങ്ങുന്നത്. അങ്ങനെ താഴേക്ക് പോകുന്ന സൂര്യൻ ഡിസംബർ 22 ആയപ്പോഴേക്കും 23 ഡിഗ്രി സൗത്തിലെത്തുകയാണ്. ദാറ്റ് ഇസ് ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലെത്തി. ഡിസംബർ 22 ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. അങ്ങനെയുള്ള സമയത്ത് നോർത്തിൽ എന്തായിരിക്കും? ഇപ്പൊ സൂര്യൻ എവിടെയാണ്? സൗത്തിലാണ്. അപ്പൊ നോർത്തിൽ എന്തായിരിക്കും? ഓട്ടമാണ് സൂര്യൻ ഉള്ളത് കൊണ്ട് സൗത്തിൽ സ്പ്രിംഗ് ആണ്. ഇനി അടുത്ത് ഡിസംബർ 22 മുതൽ വീണ്ടും സൂര്യൻ മുകളിലേക്ക് പോകാൻ തുടങ്ങിയാണ്, ഇക്വേറ്ററിലേക്ക് പോകാൻ തുടങ്ങിയാണ്. മാർച്ച് 21 എത്തിയപ്പോഴത്തേക്ക് ഇക്വേറ്ററിലെത്തി. ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ദി ഇക്വേറ്റർ വിന്റർ സമ്മർ. കണ്ടോ, ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഒരു പടം വരച്ച്, ഇപ്പൊ ഞാൻ വരച്ച പോലെ ഒരു പടം വരച്ച് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. കുറച്ച് എന്താ പറയാ, ചിലർക്കെങ്കിലും ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് വരച്ചു നോക്കുക, വരച്ചു നോക്കിയിട്ട് പാഠം നന്നായിട്ട് വായിക്കുക. ഈ പറഞ്ഞ 4 പോയിന്റുകൾ ഫോക്കസ് ചെയ്ത് പോയാൽ മതി. നിങ്ങൾ 4 പോയിന്റ് എന്ന് പറഞ്ഞാല് മാർച്ച് 21, പിന്നെ ജൂൺ 21, പിന്നെ വീണ്ടും സെപ്റ്റംബർ 23, പിന്നെ ഡിസംബർ 22. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തത് എടുക്കാം. ഓക്കെ.